അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോ കാർബണിന്റെ നാമകരണമാണ്, നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ. അതായത് ഓർഗാനിക് സംയുക്തങ്ങൾക്ക് നമ്മൾ പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേര് കൊടുക്കുന്നതിന് IUPAC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ റൂളുകൾ അനുസരിച്ച്, നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേര് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഹൈഡ്രോ കാർബണുകളുടെ നെയിമിംഗ് ആണ്, നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ഈ IUPAC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ റൂളുകൾ അനുസരിച്ചാണ് പേര് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഹൈഡ്രോ കാർബണിലെ ഫസ്റ്റ് ഉള്ള ആൽക്കെയിൻസിൻ്റെ നെയിമിംഗ് ആണ്, നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ്. നോക്കൂ, ആൽക്കി പ്ലസ് എയിൻ, അതാണ് ആൽക്കെയിൻ എന്ന് പറയുന്നത്. ആൽക്കി പ്ലസ് എയിൻ എന്നാണ് ആൽക്കെയിൻ. അപ്പോൾ ഇവിടെ ഈ ഇവരുടെ പേരിന് രണ്ട് ഭാഗമുണ്ട്, രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് ആൽക്കി, പിന്നെ എയിൻ. ഈ ആൽക്കി എന്ന് പറയുന്നത് കാർബണിൻ്റെ എണ്ണമാണ്, നമ്പർ ഓഫ് കാർബൺ, കാർബണിൻ്റെ എണ്ണം. കാർബണിൻ്റെ എണ്ണമാണ് ഈ ആൽക്കി കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം കാർബണിൻ്റെ എണ്ണം എത്രയാവാം? ഒന്ന്, രണ്ട്, മൂന്ന്, നാലൊക്കെ ആവല്ലോ. എയിൻ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ആകുമ്പോൾ എയിൻ. അപ്പോൾ ആൽക്കി പ്ലസ് എയിൻ ആൽക്കെയിൻ ആയി. ഇനി ഇതേപോലെ തന്നെ ആൽക്കി പ്ലസ് ഈൻ ആണെങ്കിൽ, അപ്പോൾ ഡബിൾ ബോണ്ട് ആകുമ്പോൾ ആൽക്കി പ്ലസ് ഈനായി. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ ആൽക്കി പ്ലസ് ഐനായി. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് പറയുന്നത് ഈ ഈ ആൽക്കൈൻ്റെ നെയിമിംഗ് ആണ്. അപ്പോൾ ആൽക്കൈൻ്റെ നെയിമിങ്ങിന് രണ്ട് പാർട്ട് ഉണ്ട്, ഒന്ന് ആൽക്കി പിന്നെ എയിൻ. ഈ ഈ ആൽക്കി എന്ന് പറയുന്ന ഇത് കാർബണിൻ്റെ എണ്ണം. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് വേർഡ് റൂട്ട്. ഇതിൻ്റെ പേരാണ് വേർഡ് റൂട്ട് എന്ന് പറയും. വേർഡ് റൂട്ട് കേട്ടോ, വേർഡ് റൂട്ട് എന്ന് വെച്ചാൽ കാർബണിൻ്റെ എണ്ണം, അഥവാ മലയാളത്തിൽ പദമൂലം എന്ന് പറയും. വേർഡ് റൂട്ട് പദമൂലം എന്ന് പറയുന്നത് അത് ഉദ്ദേശിക്കുന്നത് കാർബണിൻ്റെ എണ്ണമാണ്. അപ്പോൾ വേർഡ് റൂട്ട് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞുതരാം. ഇതാണ് വേർഡ് റൂട്ട്, അല്ലേ? ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, മെത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നോണ്, ഡെക്ക്. ഇതാണ് വേർഡ് റൂട്ട്, അതായത് കാർബണിൻ്റെ എണ്ണം ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. ഇനി നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് നോക്കി, ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ കാർബൺ എണ്ണി നോക്കാം, എത്ര കാർബൺ ഉണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് കാർബൺ ഉണ്ടല്ലോ. അപ്പോൾ അഞ്ച് കാർബൺ ഉള്ളത് കൊണ്ട് ഇവിടെ ഈ പേരിൻ്റെ ആ സ്റ്റാർട്ടിങ് അഥവാ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? അഞ്ചാകുമ്പോൾ പെൻറ്റാണ്. അപ്പോൾ നോക്കൂ, നോക്കൂ, പെൻറ്റ് പ്ലസ് എയിൻ, അല്ല, അഞ്ച് കാർബൺ ഉള്ളത് കൊണ്ട് പെൻറ്റ് എന്ന് കൊടുക്കും. ഈ എയിൻ എന്ന് വരാനുള്ള കാരണം, ഇതൊക്കെ സിംഗിൾ ബോണ്ട് അല്ലേ, ആൽക്കെയിൻ ആകുമ്പോൾ നമ്മൾ എയിൻ എന്ന് കൊടുക്കും. അപ്പോൾ പെൻറ്റ് പ്ലസ് എയിൻ പെൻറ്റെയിൻ. അപ്പോൾ ഇതിൻ്റെ പേര് പെൻറ്റെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്രാഞ്ച് ഒന്നുമില്ലാത്ത ഒരു 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 അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ശാഖ ഒന്നും ഇല്ലാത്ത അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ആൽക്കെയിൻ്റെ പേര് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. വളരെ സിമ്പിളാണ്. കാർബൺ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. ആ കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഒരു വേർഡ് റൂട്ട് നമ്മൾ ഇതിന് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്ലസ് എയിൻ എന്ന് ചേർക്കുക. അപ്പോൾ പെൻറ്റെയിൻ. ഇനി അടുത്തൊന്ന് നോക്കൂ, ഇതിൻ്റെ പേരാണ് പ്രൊപ്പെയിൻ. നോക്കൂ, എത്ര കാർബൺ ഉണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്. അപ്പോൾ മൂന്നാകുമ്പോൾ പ്രൊപ്പ് പ്ലസ് എയിൻ പ്രൊപ്പെയിൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഞാനിവിടെ ആദ്യം എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് കാർബൺ ഉണ്ട്. രണ്ടാമത്തെ നോക്കൂ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് കാർബൺ ഉണ്ട്. പക്ഷേ ഈ രണ്ട് കോമ്പൗണ്ട് നമ്മൾ വ്യത്യാസമുണ്ട്. എന്താ? ഇത് നേരെ ഒരു കാർബൺ ചെയിൻ ആണ്. അതായത് ഇവിടെ ബ്രാഞ്ച് ഇല്ലാത്തൊരു ചെയിൻ. ഇവിടെ എന്താണ്, ഇവിടെ നാല് കാർബൺ ഉള്ള ഒരു ചെയിനും ഒരു ബ്രാഞ്ച് ഉണ്ട്. കണ്ടില്ല, ഒരു ബ്രാഞ്ച്, ഒരു ശാഖയുണ്ട്, ബ്രാഞ്ച്. ഇപ്പോൾ നമ്മൾ ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴുത്തിൽ നിന്ന് ചെയിൻ തന്നെ, ലോക്കറ്റ് ഉള്ള ചെയിനുണ്ട്, ലോക്കറ്റ് ഇല്ലാത്ത ചെയിനും ഇല്ലേ? കണ്ടല്ലേ, ഇത് ലോക്കറ്റ് ഇല്ലാത്ത ചെയിൻ, ഇത് ലോക്കറ്റ് ഉള്ള ചെയിൻ. അപ്പോൾ ഇങ്ങനെ കണ്ടല്ലേ, ഇത് ലോക്കറ്റ് ഉള്ള ചെയിൻ എന്ന് വിചാരിക്കുക, ഇത് ലോക്കറ്റ് ഇല്ലാത്തൊരു ചെയിൻ. അതായത് ഈ ലോക്കറ്റാണ് ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്രാഞ്ച് വരുമ്പോൾ അത്തരം കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കാൻ IUPAC ഒരു റൂളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് ഇങ്ങനെയുള്ള കോമ്പൗണ്ട് അല്ല, ഇതിൻ്റെ പേര് നമുക്കറിയാം. എന്താ ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് പെൻറ്റെയിൻ ആണ്. കാരണം അഞ്ച് കാർബൺ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പേര് പെൻറ്റെയിൻ അല്ല, ഇതിൻ്റെ പേര് ഇതൊരു ബ്രാഞ്ച് ഉള്ള ഒരു ചെയിൻ ആണ്. അപ്പോൾ ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻസിൻ്റെ പേരാണ് ഞാൻ അടുത്ത് പറയുന്നത്. അത് നെയിമിംഗ് ഓഫ് ബ്രാഞ്ച്ഡ് ആൽക്കെയിൻസ്. നോക്കൂ, അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് വരുമ്പോൾ IUPAC പറഞ്ഞത് എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി ഇതിൽ നീളം കൂടിയ കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. അതായത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എടുക്കുക. ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ ഏതാ? നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല് കാർബൺ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എണ്ണുമ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന് കാർബണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. ഇതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഈ ഇത് നോക്കൂ, ഞാനീ വരച്ചിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ട് നോക്കി, ഈ കോമ്പൗണ്ടിൻ്റെ ലോങ്സ്റ്റ് ചെയിൻ ഏതാ? നമ്മളിങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എണ്ണാം, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. അപ്പോൾ ലോങ്സ്റ്റ് ചെയിൻ ഏതാ? ഇങ്ങനെയാണ് ലോങ്സ്റ്റ് ചെയിൻ. കണ്ട, അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. കണ്ടല്ലേ, ഇതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഓക്കെ, നോക്കൂ, ഈ വരച്ചിരിക്കുന്ന കോമ്പൗണ്ട് നോക്കൂ, ഇതിലേതാ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? നമ്മൾ എണ്ണി നോക്കുമ്പോൾ നേരെ എണ്ണുമ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറാണ്. ഇങ്ങനെ വരുമ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴാണ്.
അപ്പൊ ഇവിടെ ആറും കിട്ടി, ഏഴും കിട്ടി, വലുത് എ അല്ലേ. പക്ഷെ ഇതിനെക്കാട്ട് വലിയൊരു ചെയിൻ ഉണ്ട്, അത് ഏതാറിയോ? ദാ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 കണ്ടോ. അപ്പൊ 8 വരുന്ന ചെയിൻ ഉണ്ട്. അപ്പൊ IUPAC പറയാണ് ആദ്യം ചെയ്യേണ്ട പണി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക, വലിയ ചെയിൻ എടുക്കുക. എപ്പോഴും വലുത് നോക്കിയെടുക്കുക, നമ്മൾ സാധനമൊക്കെ എടുക്കുമ്പോൾ വലുത് എടുക്കുമല്ലോ, അപ്പൊ വലുത് നോക്കിയെടുക്കുക. ഓക്കെ, നോക്കുകൊണ്ടല്ലേ. ഇതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇനി ഈ ലോങ്സ്റ്റ് കാർബൺ ചെയിനിന് പുറത്തുള്ളത് ഇതാണ് ബ്രാഞ്ച് അഥവാ ശാഖ. ഇവിടെ ഇതാ, ഇത് വലിയൊരു ബ്രാഞ്ചാണ്, രണ്ട് കാർബണുള്ള ബ്രാഞ്ച്. ഇവിടെ ഒരു കാർബണുള്ള ബ്രാഞ്ചാണ്, അതുപോലെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് ഒരു കാർബണുള്ള ബ്രാഞ്ചാണ്. അപ്പൊ ബ്രാഞ്ചുകൾ എങ്ങനെയും വരാം, സാധാരണ വരുന്ന ബ്രാഞ്ചുകൾ ഇങ്ങനെയാണ്, ഒരു കാർബണുള്ള ബ്രാഞ്ചും വരും, രണ്ട് കാർബണുള്ള ബ്രാഞ്ചും വരും. ഈ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് ഇതാണ്. ഇപ്പൊ സാധാരണ വരുന്ന ബ്രാഞ്ച് ഉണ്ടല്ലേ, ഒരു കാർബണുള്ള ബ്രാഞ്ചിന്റെ പേരാണ് മീഥൈൽ, രണ്ട് കാർബണുള്ള ബ്രാഞ്ചിന്റെ പേരാണ് ഈഥൈൽ. നമ്മൾ ഈഥൈൽ എന്ന് പറയുന്നത് നമ്മൾ മീഥൈൽ എന്ന് പറയും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പേരെടുക്കൽ നോക്കാം. അപ്പൊ ഒന്നാമത്തെ റൂള്, ലോങ്സ്റ്റ് ചെയിൻ എടുക്കുക, നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഇതാണ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഇവിടെ എത്രാമത്തെ കാർബണിലാണ്? നമ്മൾ ഈ ചെയിൻ, ഇതാണ് ചെയിനിന്റെ രണ്ട് അറ്റം, ഇതൊരു എൻഡ്, ഇതൊരു എൻഡ്. നമ്മൾ ഈ എൻഡിലൂടെ വരുമ്പോൾ 1, 2, 3 കാർബൺ ബ്രാഞ്ച് വരും. ഇവിടുന്ന് വരുമ്പോൾ 1, 2 വരും. ഏതാ ഇവിടെ ചെറുത്? ചെറുതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ IUPAC അടുത്ത റൂൾ എന്താ? രണ്ടാമത്തെ റൂൾ ഇതാണ്, ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ ചെറുതിൽ വരണം, ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടണം. അതായത് സ്ഥാന സംഖ്യ ചെറുതിൽ വരണം. ഇവിടുന്ന് വരുമ്പോൾ 1, 2, 3, ഇവിടുന്ന് വരുമ്പോൾ 1, 2. ഏതാ ചെറുത്? ഇവിടുന്നല്ലേ. അപ്പൊ ഇതാണ് ശരിയായ പൊസിഷൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി കാർബൺ ചെയിന് നമ്പർ കൊടുക്കുക. എങ്ങനെ നമ്പർ കൊടുക്കണം? ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ലോവസ്റ്റ് നമ്പറിൽ കിട്ടുന്ന വിധത്തിൽ ഈ ബ്രാഞ്ച് നമ്മൾ കാർബൺ ചെയിന് നമ്മൾ നമ്പർ കൊടുക്കുക. നോക്കൂ കേട്ടോ, അതാ ഇങ്ങനെ കൊടുക്കണം. 1, 2, 3. ഇവിടുന്ന് കൊടുക്കുമ്പോൾ 1, 2, 3 വരും, ഇവിടെ നമ്മൾ 2. അപ്പൊ ഇതാണ് ശരി. അപ്പൊ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ ലോവസ്റ്റ് നമ്പറിൽ കിട്ടുന്ന വിധത്തിൽ കാർബൺ ചെയിന് നമ്പർ കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങനെ നമ്പർ കൊടുക്കേണ്ടത്? ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടുന്ന് 1, 2, 3 വരും, ഇവിടുന്ന് 1, 2, 3, 4 വരും. അപ്പൊ ചെറുതേതാ? 3 അല്ലേ, ചെറുതെടുക്കണം. ഉണ്ടല്ലേ, അതാ നമ്പർ കൊടുത്ത് നോക്കൂ. 1, 2, 3, 4, 5, 6 ഉണ്ടല്ലേ, 6 ഉണ്ടല്ലേ. ഇങ്ങനെ വരിക, ഇവിടുന്ന് കൊടുക്കുമ്പോൾ 1, 2, 3, 4 ഈ കാർബണിലാണ് ബ്രാഞ്ച് വരിക. പക്ഷെ ഇവിടുന്ന് ആകുമ്പോൾ 1, 2, 3. അപ്പൊ ചെറുത് 3 അല്ലേ. അപ്പൊ ആ ചെറുത് ചെറിയ സംഖ്യയിലാണ് നമുക്ക് ഈ ബ്രാഞ്ചിന്റെ നമ്പർ കിട്ടേണ്ടത്. ഓക്കെ, ആ രീതിയിൽ നമ്പർ കൊടുക്കുക. ഇനി നമ്മൾ പേര് കൊടുക്കുന്ന ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ, പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, പിന്നെ നെയിം ഓഫ് ബ്രാഞ്ച്, പിന്നെ വേർഡ് റൂട്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ പേര് ഇതിൽ നോക്കാം. ആദ്യം ഈ ഇവിടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നോക്കുക, അതായത് ഈ ബ്രാഞ്ചിന്റെ സ്ഥാനം 2 അല്ലേ. അപ്പൊ നമ്മൾ 2 ഇടും, 2. പിന്നെ ഒരു ഹൈഫൻ ഇടുക, പിന്നെ നെയിം ഓഫ് ബ്രാഞ്ച്. ഇവിടെ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്, കണ്ടില്ലേ, ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയില്ല, മീഥൈലാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മീഥൈൽ എഴുതുക. പിന്നെ അടുത്ത വേർഡ് റൂട്ട് എന്ന് വെച്ചാൽ കാർബൺ ചെയിൻ ആണ്. എത്ര വേർഡ് റൂട്ട്? എത്ര ഇവിടെ 4 കാർബൺ അല്ലേ, അപ്പൊ 4 ആകുമ്പോൾ നോക്കൂ, 4 ബ്യൂട്ടല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ബ്യൂട്ടൈൻ എഴുതുക, കണ്ടില്ലേ, ബ്യൂട്ടൈൻ. ഇത് ഏകബന്ധനാകുമ്പോൾ അല്ലേ, സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പൊ ഇവിടെ ബ്യൂട്ടൈൻ. അപ്പൊ ഇതിന്റെ പേര് 2-മീഥൈൽ ബ്യൂട്ടൈൻ, 2-മീഥൈൽ ബ്യൂട്ടൈൻ. ഇനി അതുപോലെ ഇതിന്റെ പേര് നോക്കൂ, നോക്കൂ. ഇവിടെ ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാ? 3. അപ്പൊ 3 ഇടുക. പിന്നെ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, അപ്പൊ 3-മീഥൈൽ. പിന്നെ കാർബൺ ചെയിൻ 6 അല്ലേ, 6 ആകുമ്പോൾ ഹെക്സ് അല്ലേ വരിക. അപ്പൊ 3-മീഥൈൽ ഹെക്സൈൻ, 3-മീഥൈൽ ഹെക്സൈൻ എന്നാണ് പേര് വരിക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പേര് നോക്കാം. ഇവിടെ നീളം കൂടിയ ചെയിൻ, ലോങ്സ്റ്റ് ചെയിൻ ഇതാണ്. ഇനി ഇവിടെ നമുക്ക് പൊസിഷൻ കിട്ടണം. പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എണ്ണുമ്പോൾ, നമ്പർ കൊടുക്കുമ്പോൾ 1, 2, 3, 4, 5 ഈ ബ്രാഞ്ച് വരിക. ഇവിടുത്തെ ബ്രാഞ്ച് ഈഥൈലാണ്. ഇവിടുന്ന് നമ്മൾ 1, 2, 3, 4 അല്ലേ, 4 വരിക. അപ്പൊ ചെറുത് 4 അല്ലേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്പർ കൊടുക്കുക, കണ്ടല്ലേ, ഇങ്ങനെ നമ്പർ കൊടുക്കണില്ല. 1, 2, 3, 4, 4 ഈഥൈൽ വരിക. അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി ഇവിടെ ഈ പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിന്റെ പൊസിഷൻ, അതായത് ഈ ശാഖയുടെ സ്ഥാനം എത്രയാണ്? 4. ഇവിടെ 4 ചെയ്തു. പിന്നെ ഇവിടെ ഈ ബ്രാഞ്ചിന്റെ പേരെന്താണ്? ഇവിടെ നോക്കൂ, ഇതാണ് ബ്രാഞ്ച്. രണ്ട് കാർബണുള്ള ബ്രാഞ്ചിന് എന്താ പറയാ? ഈഥൈൽ എന്നല്ല പറയാം, ഈഥൈൽ. പിന്നെ വേർഡ് റൂട്ട് എന്ന് വെച്ചാൽ കാർബണിന്റെ എണ്ണാണ്. എത്ര കാർബൺ ഉണ്ട്? 8. 8 ആകുമ്പോൾ എന്താ പറയാ? ഒക്റ്റ്. അപ്പൊ ഇതിന്റെ പേരെന്താ നോക്കൂ, 4-ഈഥൈൽ ഒക്റ്റൈൻ, കേട്ടാ, 4-ഈഥൈൽ ഒക്റ്റൈൻ. എങ്ങനെ 4 വന്നത്? 4-ാമത്തേലാണ് ബ്രാഞ്ച് വരുന്നത്, 4-ാമത്തെ കാർബണുള്ള ബ്രാഞ്ച്. ഈഥൈൽ എന്ന് പറയുന്നത് ബ്രാഞ്ചിന്റെ പേര്. ഇവിടെ ഒരു ഹൈഫൺ കണ്ടില്ലേ, ഈ ഇവിടെ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ വേർതിരിക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്, ഒരു ഹൈഫൺ വേണ്ടി വരും, മനസ്സിലായല്ലോ. അതായത് ഈ ഉണ്ടല്ലോ ഇവിടെ ലെറ്ററും പിന്നെ നമ്പറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈഫൺ ഉണ്ട്, അവിടെ ഹൈഫൺ വേണം. അപ്പോൾ ഈഥൈൽ ഒക്റ്റൈൻ, ഒക്റ്റൈൻ എന്ന് വെച്ചാൽ 8 ആണ്, കാർബൺ ചെയിൻ 8 ആകുമ്പോൾ ഒക്റ്റൈൻ, അല്ലെ, 4-ഈഥൈൽ ഒക്റ്റൈൻ ആണ് ഇതിൻ്റെ പേര് വരിക. ഓക്കെ, ഇനി ഇവിടെ എക്സാമിന് ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ചോദ്യമാണ്,
നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ടിന്റെ ഐ യു പി എസ് സി നെയിം തരും, ത്രീ മീതാൽ പെന്റൈൻ തന്നു. എന്നിട്ട് നിങ്ങളോട് പറയും ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയും. നേരത്തെ നമുക്ക് സ്ട്രക്ചർ തന്നാണ് പേര് ചോദിച്ചു, ഇനി നേരെ തിരിച്ച് പേര് തന്നാണ് സ്ട്രക്ചർ ചോദിക്കും. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കല്? അപ്പോൾ നമ്മളിവിടെ ഘടന വരയ്ക്കുമ്പോൾ, സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ കാർബൺ ചെയിൻ ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ പെൻ്റെ എന്ന് പറയുമ്പോൾ എത്ര സി വരും? അഞ്ച് സി അല്ലേ വേണ്ടത്? പെൻ്റ് എന്ന് വെച്ചാൽ അഞ്ചല്ലേ, നോക്കൂ. അപ്പോൾ ഇവിടെ അഞ്ച് സി ഇടുക, കേട്ടല്ലേ, അഞ്ച് സി. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ ഈ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എത്രയാ? മൂന്നാമത്തെ അല്ലേ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ എടുക്കുക. ഇവിടെ നിന്ന് എണ്ണി എണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തന്നെയല്ലേ ഇവിടെ. അപ്പോൾ ഇതാണ് ത്രീ എന്ന് പറയുന്ന കാർബൺ. ഇവിടെ നമ്മൾ ബ്രാഞ്ച് കൊടുക്കുക. ഏതാ ബ്രാഞ്ച്? മീഥൈലാണ്. ഏതാ മീഥൈൽ? ഈ സി എച്ച് ത്രീ അല്ലേ മീഥൈൽ. അപ്പോൾ ഇവിടെ നമ്മൾ മീഥൈൽ കൊടുക്കുക, ഉണ്ടല്ലേ. ത്രീ മീതായിൽ ഐ ത്രീ മീതായിൽ. ഇനി നമുക്കിവിടെ എച്ച് കൊടുക്കുക. ഇവിടെ എത്ര എച്ച് വേണം? ഇവിടെ ഒരു ഒരു വരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഇനി ബാക്കി മൂന്ന് നോക്കൂ. ഇവിടെ രണ്ട് വരല്ലേ, രണ്ട് അല്ലേ ബോണ്ട് ഇവിടെ ഉണ്ട്. രണ്ടെണ്ണം ബാക്കിയുണ്ടപ്പോൾ നമ്മൾ രണ്ട് എച്ച് കൊടുക്കുക, സി എച്ച് ടു. ഓക്കെ, ഇവിടെ നോക്കൂ, ഒന്ന് രണ്ട് മൂന്ന് ബോണ്ട് ഇവിടെ ഉണ്ട്. ഇനി ഒന്ന് ബോണ്ടല്ലേ ബാക്കിയുള്ളൂ, അപ്പോൾ ഒരു എച്ച് കൊടുക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഇനി രണ്ടെണ്ണല്ലേ ബാക്കിയുള്ളൂ, അപ്പോൾ ഇവിടെ രണ്ട് എച്ച് കൊടുക്കുക. ഇവിടെ ഈ കാർബണിൻ്റെ അടുത്ത് ഒരു വരയുള്ളൂ അല്ലേ, ഒരു ബോണ്ട് ഉണ്ട്. ബാക്കി ഇവിടെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് എച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ കാർബൺ ചെയിൻ വരച്ചിട്ട് പിന്നെ നമ്മൾ ആ ബ്രാഞ്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഈ കോമ്പൗണ്ട് നോക്കി. ഈ കോമ്പൗണ്ടിനകത്ത് ഇതാണിപ്പോൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അപ്പോൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇവിടെ രണ്ട് ബ്രാഞ്ച് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ, ഒരേ ബ്രാഞ്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇവിടെ ഈ കാർബൺ മൂലം ഈ കാർബൺ മൂലം ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ രണ്ട് ബ്രാഞ്ച് വന്നാൽ, അതായത് ഒരേ ബ്രാഞ്ച് തന്നെ വീണ്ടും ആവർത്തിച്ച് വന്നാൽ, അപ്പോൾ നമ്മളോട് പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രത്യേക ചില നിയമങ്ങൾ പാലിക്കണം, ചില പ്രത്യേക റൂൾസ് ഉണ്ട്. ആദ്യം നമ്മൾ കാർബൺ ചെയിൻ സെലക്ട് ചെയ്തു, പിന്നെ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലോവസ്റ്റ് നമ്പർ വരണം. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇവിടുന്ന് ആകുമ്പോൾ ഒന്ന് രണ്ട് മൂന്നാണ് വരിക. അപ്പോൾ നമുക്ക് ചെറുത് ഏതാ? രണ്ട് മൂന്നല്ലേ. ആ ചെറുത് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ കൊടുക്കുക, ഉണ്ടല്ലേ. ഇങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരേ ബ്രാഞ്ച് തന്നെ ആവർത്തിച്ച് വരുമ്പോൾ നമ്മൾ ഐ യു പി സിയിലെ റൂൾ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ രണ്ട് പ്രാവശ്യം വന്നാൽ ഡൈ എന്നോ, മൂന്ന് പ്രാവശ്യം വന്നാൽ ട്രൈ എന്നോ, നാല് പ്രാവശ്യം വന്നാൽ ടെട്രാ എന്നോ ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ ഇതെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇങ്ങനെയാണ് പേര്. ആദ്യം നമ്മൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻസ് ചെയ്യുക, പിന്നെ ഡൈ ട്രൈ ടെട്രാ ഇതിൽ ഏതാ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഇതുപോലെ നമ്മൾ എത്ര വട്ടം വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വേണ്ടത് എഴുതുക. രണ്ടാണെങ്കിൽ ഡൈ, മൂന്നാണെങ്കിൽ ട്രൈ, നാലാണെങ്കിൽ ടെട്ര. പിന്നെ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുക, ഈ മീതയിൽ നിന്നുള്ള പേര്. പിന്നെ വേർഡ് റൂട്ട് കാർബൺ ചെയിൻ എഴുതുക. ഓക്കെ, അപ്പോൾ നോക്കൂ നോക്കൂ, ഇതിൻ്റെ പേരെന്താ? ടു കോമ ത്രീ ഡൈ മീതായൽ ഹെക്സൈൻ. ഡൈ മീതായൽ ഹെക്സൈൻ അവിടെ ഈ ഉണ്ട്, ഡൈ മീതായൽ ഹെക്സൈൻ. ഇതെങ്ങനെ പേര് വന്നത് നോക്കൂ. ഇവിടെ ബ്രാഞ്ച് രണ്ടാമത്തതിലും മൂന്നാമത്തതിലും ബ്രാഞ്ച്. അപ്പോൾ ടു കോമ ത്രീ എന്ന് വേണം, രണ്ടിലും മൂന്നിലും. ഡൈ എന്ന് കൊടുക്കാനുള്ള കാരണം, ഇവിടെ രണ്ട് വട്ടം വരുമ്പോൾ ഡൈ ചേർത്തു, ഡൈ അല്ല, രണ്ട് വട്ടം വരുമ്പോൾ ഡൈ. പിന്നെ അടുത്തത് ബ്രാഞ്ചിൻ്റെ പേര് മീതയിൽ, അത് മീതയിലല്ല, ഇതും മീതയിൽ, ഇതും മീതയിൽ. അപ്പോൾ ഇവിടെ ടു മീതായൽ ത്രീ മീതായൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ടു കോമ ത്രീ ഡൈ മീതയിൽ എന്ന് ഒരുമിച്ച് പറഞ്ഞു, ഡൈ മീതായൽ ഹെക്സൈൻ. എന്ന് വെച്ചാൽ കാർബണിൻ്റെ എണ്ണം ആറല്ലേ, അപ്പോൾ അവിടെ ഹെക്സൈൻ ചെയ്തു, കണ്ടില്ലേ. ഇതാണ് ഇങ്ങനെ, ഇത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനില്ല കേട്ടോ, പക്ഷേ നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടി ഞാൻ പറഞ്ഞത്, അതായത് രണ്ട് ബ്രാഞ്ചുകൾ വന്നാൽ എങ്ങനെയാണ് പേര് എഴുതേണ്ടത് എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഈ കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കാം. നോക്കൂ, ഇതാണ് കാർബൺ ചെയിൻ. ഇതിലിപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ ഒന്ന് രണ്ട് രണ്ടാകും, ഇവിടുന്ന് ആകുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വരും. അപ്പോൾ ഇതാണ് ചെറുത്. അപ്പോൾ ഇവിടുന്ന് നമ്പർ കൊടുക്കുക, നമ്പർ കൊടുക്കൽ നോക്കിക്കോളൂ. നോക്കൂ, അല്ലേ, നമ്പർ കൊടുത്തു. ഇനി പേര് നോക്കൂ, ടു കോമ ടു കോമ ത്രീ ട്രൈ മീതായൽ പെൻറ്റെയിൻ. എന്താ ഇങ്ങനെ കണ്ടില്ലേ, ഇതിന് രണ്ട് പ്രാവശ്യം രണ്ട് വരാനുള്ള കാരണം ഇവിടെ കണ്ടു. ഈ രണ്ടാമത്തെ കാരണം നമ്മൾ ഇതാ, ഇതൊരു ഒരു ബ്രാഞ്ച്, ഇതിൻ്റെ നമ്പർ ടു ആണ്, ഇതൊരു ബ്രാഞ്ച്, ഇതിൻ്റെ നമ്പർ ടു അല്ലേ. അപ്പോൾ ടു കോമ ടു, പിന്നെ ഇതിൻ്റെ ത്രീ ആണല്ലേ, ത്രീ. അപ്പോൾ ഇവിടെ ത്രീ ഉണ്ടാ, ടു കോമ ടു ടു കോമ ടു കോമ ത്രീ ട്രൈ എന്ന് പറയാനുള്ള കാരണം ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ട്രൈ മീതയിൽ വെച്ച ബ്രാഞ്ചിൻ്റെ പേര്, അപ്പോൾ പെൻഡി എന്ന് വെച്ചാൽ കാർബൺ ചെയിൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്.